ഹായ് ഫ്രണ്ട്സ് യു കെ ജി ആനുവൽ എക്സാം ഇ വി എസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നാഷണൽ ഫ്ലാഗ് ആൻഡ് നാഷണൽ ആനിമൽ ഫാദർ ഓഫ് അവർ നേഷൻ നാഷണൽ ബേർഡ് നാഷണൽ ഫ്ലവർ ഇത് മാച്ച് ദ ഫോളോയിങ് ആയിട്ട് ചോദിക്കും അപ്പോൾ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ നാഷണൽ ഫ്ലാഗ് നാഷണൽ ആനിമൽ ഫാദർ ഓഫ് അവർ നേഷൻ നാഷണൽ ബേർഡ് നാഷണൽ ഫ്ലവർ എന്നിവ തന്നിട്ടുണ്ട് റൈറ്റ് സൈഡിൽ അതിൻ്റെ പിക്ചേഴ്സ് തന്നിട്ടുണ്ട് ഫസ്റ്റ് നമുക്ക് നോക്കാം ഫസ്റ്റ് എന്താണ് നാഷണൽ ഫ്ലാഗ് നാഷണൽ ഫ്ലാഗ് നമുക്ക് മാച്ച് ചെയ്യണം ഇവിടെ റൈറ്റ് സൈഡിൽ പിക്ചറിൽ ഏറ്റവും ലാസ്റ്റാണ് നാഷണൽ ഫ്ലാഗ് എടുക്കുന്നത് അതിലേക്ക് നമ്മൾ മാച്ച് ചെയ്യണം സെക്കൻഡായിട്ട് ചോദിച്ചിരിക്കുന്നത് നാഷണൽ ആനിമലാണ് നാഷണൽ ആനിമൽ എന്താണ് ഇവിടെ പിക്ചേഴ്സ് തന്നിട്ടുണ്ട് ഇവിടെ ഫോർത്തിൽ നമുക്ക് ടൈഗർ കാണാം ടൈഗർ ആണല്ലേ നമ്മുടെ നാഷണൽ ആനിമൽ തേർഡ് ചോദിച്ചിരിക്കുന്നത് ഫാദർ ഓഫ് അവർ നേഷൻ ഫാദർ ഓഫ് അവർ നേഷൻ നമ്മുടെ രാഷ്ട്രപിതാവ് ആരാണ് ഫസ്റ്റ് തന്നെ തന്നിരിക്കുന്ന പിക്ചറാണ് മഹാത്മാ ഗാന്ധി ഫോർത്ത് ക്വസ് ഫോർത്ത് നാഷണൽ ബേർഡ് നാഷണൽ ബേർഡ് ഏതാണ് പീകോക്ക് അത് തേഡായിട്ട് തന്നിട്ടുണ്ട് ലാസ്റ്റ് തന്നിരിക്കുന്നത് നാഷണൽ ആണ് നാഷണൽ ഫ്ലവർ നമുക്ക് സെക്കൻഡായിട്ട് തന്നിട്ടുണ്ട് ഏതാണ് ലോട്ടസ് അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് മാച്ച് ചെയ്ത് കൊടുക്കണം അതുപോലെ തന്നെ അതിൻ്റെ പേര് കറക്റ്റായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കണം നാഷണൽ ഫ്ലാഗിലേക്ക് നമുക്ക് മാച്ച് ചെയ്ത് കൊടുക്കാം സെക്കൻഡ് ഏതാണ് നാഷണൽ ആനിമൽ നാഷണൽ ആനിമൽ ഏതാണ് ടൈഗർ ഫാദർ ഓഫ് അവർ നാഷനാരാണ് മഹാത്മാ മഹാത്മാഗാന്ധി മഹാത്മാഗാന്ധിയുടെ പിക്ചറിലേക്ക് മാച്ച് ചെയ്ത് കൊടുക്കാം നാഷണൽ ബേഡ് ഏതാണ് പീകോക്ക് പീ കോക്കിലേക്ക് നമുക്ക് മാച്ച് ചെയ്ത് കൊടുക്കാം നാഷണൽ ഫ്ലവർ ഏതാണ് ലോട്ടസ് ലോട്ടസിലേക്ക് നമുക്ക് മാച്ച് ചെയ്ത് കൊടുക്കാം ഡാഷ് ഈസ് ദ ഫാദർ ഓഫ് ദ കമ്പ്യൂട്ടർ കമ്പ്യൂട്ടറിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ് ചാൾസ് ബാബേജ് ഡാഷ് ഈസ് ദ ബ്രെയിൻ ഓഫ് ദ കമ്പ്യൂട്ടർ കമ്പ്യൂട്ടറിന്റെ ബ്രെയിൻ എന്താണ് സിപിയു രണ്ട് ക്വസ്റ്റ്യനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ വേറെ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും മുകളിൽ ബ്രാക്കറ്റിൽ അതിൻ്റെ ആൻസേഴ്സ് തന്നിട്ടുണ്ടായിരിക്കും അപ്പോൾ കറക്റ്റായിട്ടുള്ള ആൻസർ നമ്മൾ എടുത്ത് എഴുതണം ഫോളോയിങ് അഞ്ചെണ്ണത്തിന് മൂന്ന് മാർക്ക് വീതം പതിനഞ്ച് മാർക്കാണ് അഞ്ച് പിക്ചേഴ്സ് ലെഫ്റ്റ് സൈഡിൽ തന്നിട്ടുണ്ട് റൈറ്റ് സൈഡിൽ അതിൻ്റെ പേരും തന്നിട്ടുണ്ട് ഈ മാച്ചിത് ഫോളോയിങ് കമ്പ്യൂട്ടർ പാർട്സ് ആണ് തന്നിരിക്കുന്നത് കമ്പ്യൂട്ടർ പാർട്സും അതിൻ്റെ നെയിംസാണ് തന്നിരിക്കുന്നത് ഫസ്റ്റ് നമുക്ക് നോക്കാം ഫസ്റ്റ് പിക്ചർ മോണിറ്ററാണ് സെക്കൻഡ് പിക്ചർ സി പി യു ആണ് തേർഡ് പിക്ചർ കീബോർഡാണ് ഫോർത്ത് പിക്ചർ മൗസാണ് ഫിഫ്ത്ത് പിക്ചർ പ്രിൻ്ററാണ് ഫസ്റ്റ് പിക്ചർ മോണിറ്റർ അതിൻ്റെ നെയിംസ് ഇതിൽ നിന്ന് കണ്ടുപിടിച്ചിട്ട് അതിലേക്ക് മാച്ച് ചെയ്യണം ഫസ്റ്റ് പ്രിൻ്റർ ആണ് കീബോർഡാണ് തേർഡായിട്ടാണ് മോണിറ്റർ തന്നേക്കുന്നത് അപ്പം നമ്മൾ മോണിറ്ററിൻ്റെ പിക്ചർ അതിൻ്റെ നെയിംസിലേക്ക് നമ്മൾ മാച്ച് ചെയ്ത് കൊടുക്കണം നെക്സ്റ്റ് പിക്ചർ തന്നിരിക്കുന്നത് സിപിയു ആണ് അപ്പം ഇവിടെ നെയിംസ് തന്നിട്ടുണ്ട് പ്രിന്റർ കീബോർഡ് മോണിറ്റർ സിപിയു അപ്പൊ സിപിയു അതിൻ്റെ നെയിംസിലേക്ക് മാച്ച് ചെയ്ത് കൊടുക്കണം ഇനി തന്നിരിക്കുന്നത് കീബോർഡാണ് കീബോർഡ് നമുക്ക് നോക്കാം പ്രിന്റർ കീബോർഡ് കീബോർഡിൻ്റെ പിക്ചർ നമ്മൾ നമ്മളതിൻ്റെ നെയിംസിലേക്ക് മാച്ച് ചെയ്ത് കൊടുക്കണം നെക്സ്റ്റ് പിക്ചറാണ് മൗസ് അപ്പോൾ നമുക്ക് നോക്കാം ഇവിടെ തന്നിരിക്കുന്നത് പ്രിൻ്റർ കീബോർഡ് മോണിറ്റർ സി പി യു മൗസ് മൗസ് ഇതാണ് അപ്പോൾ നമുക്ക് മൗസിൻ്റെ പിക്ചർ നമ്മൾ മൗസിൻ്റെ നെയിംസ് എഴുതിയെടുത്തേക്ക് നമുക്ക് മാച്ച് ചെയ്ത് കൊടുക്കണം ലാസ്റ്റ് തന്നിരിക്കുന്ന പ്രിൻ്റർ ആണ് പ്രിൻ്റർ ഏറ്റം ടോപ്പിലാണ് തന്നിരിക്കുന്നത് അതിലേക്ക് നമുക്ക് മാച്ച് ചെയ്ത് കൊടുക്കാം വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഓക്കെ താങ്ക് യു ഓൾ ദ ബസ് ഫോർ ദ എക്സാം